ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. കർണാടകയിലെ കുഴഞ്ഞുമറിഞ്ഞ സംഭവഗതികൾക്ക് ഒരു വിരാമം ഇന്ന് ഉണ്ടായേക്കാം. അങ്ങനെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞെത്തിയപ്പോൾ 13 കോൺഗ്രസ് MLA മാരും 3 JDS MLA മാരും മറുകണ്ടത്തിലാണ്. ഇപ്പോഴും ആരും ഇങ്ങോട്ട് വന്നു എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന അവസ്ഥ കോൺഗ്രസ് JDS സഖ്യത്തിനില്ല. കുറഞ്ഞത് 7 ആളെങ്കിലും തിരിച്ചു വന്നില്ലെങ്കിൽ ആ മന്ത്രിസഭയ്ക്ക്, കുമാരസ്വാമി മന്ത്രിസഭയ്ക്ക് നിലനിൽക്കാനുമാകില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് BJP വിശ്വാസ വോട്ടിന് നിർബന്ധിക്കാൻ സാധ്യതയുള്ള സമയത്ത് കുമാരസ്വാമിയുടെ പ്രതീക്ഷ പൊലിയുകയാണ് എന്ന വാർത്ത പത്രം തരുന്നു. കർണാടക കോൺഗ്രസിനെ നാഗരാജും കൈവിട്ടു, കുമാരസ്വാമിയുടെ പ്രതീക്ഷ കെടുന്നു. വിമതരുടെ ഹർജിയിൽ ഇന്ന് വിധി. കർണാടകത്തിൽ വിമത കോൺഗ്രസ് JDS MLA മാരുടെ രാജി സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സ്പീക്കർക്ക് സുപ്രീം കോടതി അനുവദിച്ച സമയം നാളെ അവസാനിക്കാനിരിക്കെ അതിനു മുമ്പ് MLA മാരെ തിരികെ എത്തിക്കാനുള്ള കോൺഗ്രസ് ശ്രമങ്ങൾക്ക് തിരിച്ചടി. രാജി പിൻവലിച്ച് തിരികെ എത്തുന്ന സൂചന നൽകിയിരുന്ന MTB നാഗരാജ് കൂടി ഇന്നലെ മുംബൈക്ക് പോയി നിയമസഭയിൽ വിശ്വാസ വോട്ട് ജയിക്കുമെന്ന കുമാരസ്വാമി സർക്കാരിൻ്റെ പ്രതീക്ഷ ഇതോടെ ഏതായാലും ത്രിശങ്കുവിലായി നിൽക്കുന്നു. കോൺഗ്രസ് MLA മാരിൽ എനിക്ക് വിശ്വാസമുണ്ട്, രാജിവെച്ചവർ തിരികെ വരും. സഭയിൽ വിശ്വാസ പ്രമേയത്തെ എതിർത്താൽ അയോഗ്യത കൽപ്പിക്കപ്പെടുമെന്ന് അവർക്കറിയാം. സഖ്യ സർക്കാരിനെ അവർ താഴെ വീഴ്ത്തില്ല. DK ശിവകുമാർ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു. എന്നാൽ BS യെദ്യൂരപ്പ എന്താണ് പറഞ്ഞത്? രാജിവെച്ചവർ മടങ്ങി വരില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാഹചര്യങ്ങൾ BJPക്ക് അനുകൂലമാണ്. കർണാടകത്തിലെ ജനങ്ങളെ സേവിക്കാൻ BJPക്ക് 2-3 ദിവസത്തിനകം അവസരമുണ്ടാകും. 13 കോൺഗ്രസ് MLA മാർ, 3 JDS MLA മാർ ഓരോരുവർക്കും 100 കോടി വെച്ചാണത്രേ നൽകിയത്. അതും പത്രം പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 100 കോടി വെച്ച് ഓരോരുത്തർക്കും നൽകിയാൽ 16 പേർക്ക് 1600 കോടി. ആ നിലയ്ക്ക് 1600 കോടി രൂപയുടെ ഒരു നിക്ഷേപം ആണ് നടത്തിയിരിക്കുന്നത് BJP. അതുകൊണ്ട് തന്നെ കർണാടകത്തിലെ ജനങ്ങളെ സേവിക്കാൻ BJPക്ക് 2-3 ദിവസത്തിനകം അവസരമുണ്ടാകും. അത് പ്രതീക്ഷിക്കാം. അവർക്ക് അത്ര വലിയ ഒരു നിക്ഷേപമാണല്ലോ നടത്തിയിരിക്കുന്നത്. അതും നമുക്ക് വാർത്തയിൽ കാണാം. കർണാടകയിലെ ഇന്നത്തെ അവസ്ഥ സിറാജ് എന്ന പത്രവും ലീഡ് വാർത്തയിലൂടെ പറയുന്നു. കേരള കൗമുദി അവസാന പുറത്താണ് തരുന്നത് എങ്കിൽ സിറാജ് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കർണാടകയിലെ 13 വിമതരും മുംബൈയിൽ തന്നെയുണ്ട്. ഇടയ്ക്ക് ഒരാൾ വന്ന് ഞാനിതാ തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വിരുദ്ധനും തിരിച്ച് മുംബൈയിലേക്ക് പോയപ്പോൾ പഴയതുപോലെയായി. ചില്ലറ കാശല്ല കിട്ടിയിരിക്കുന്നത്. രമേശൻ പീലിക്കോട് ബാംഗ്ലൂരിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരം. ഭരണപക്ഷത്തെ 16 MLA മാർ രാജിവെച്ചതോടെ കർണാടക സഖ്യ സർക്കാരിൽ ഉടലെടുത്ത പ്രതിസന്ധിക്ക് അയവില്ല. കോൺഗ്രസ് നേതാക്കൾ നടത്തിയ അവസാനവട്ട അനുരഞ്ജന ചർച്ചകളും പരാജയപ്പെട്ടതോടെ സർക്കാരിൻ്റെ പതനം ഉറപ്പായി. സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് സിദ്ധരാമയ്യ ഇന്ന് രാവിലെ 9 പാർട്ടി MLA മാരുടെ യോഗം വിളിച്ചു. കോൺഗ്രസ് MLA മാർ താമസിക്കുന്ന താജ് വിവാന്ത ഹോട്ടലിലാണ് യോഗം. രാജി പിൻവലിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച വിമത MLA മാരായ MTB നാഗരാജ്, ഡോക്ടർ കെ സുധാകർ റാവു, MUനിരത്ന എന്നിവർ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തീരുമാനത്തിൽ നിന്ന് മലക്കമറിഞ്ഞതോടെയാണ് അനുരഞ്ജന സാധ്യതകൾ അസ്തമിച്ചത്. വോട്ടെടുപ്പിൽ എല്ലാവരും പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് വിമത ഉൾപ്പെട്ട എല്ലാ MLA മാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട്. വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരിക്കുകയോ എതിർത്തോട്ടു ചെയ്യുകയോ ചെയ്താൽ വിമതരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കും. 6 വർഷത്തേക്ക് അവർക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഇതൊക്കെ ശരി. 100 കോടി രൂപ എന്ന
ആ ഒരു ആകർഷണ വലയത്തിൽ കാന്തിക വലയത്തിൽ പെട്ട് ഉഴലുകയാണ്. ഉഴലുകയാണ് അല്ല, അപ്പുറത്ത് മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. നമ്മുടെ എം എൽ എ മാർ എന്നാണ് കരുതേണ്ടത്? ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ല, ശരിക്കും പറഞ്ഞാൽ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നില്ല. അതിന് മുമ്പ് തന്നെ ബി ജെ പി ജയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പിക്ക് അറിയാം. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ ജയിക്കില്ല, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ജയിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മാത്രമേ ബി ജെ പിക്ക് അറിയൂ. ആ അവസ്ഥ മാറി. അഗർത്തലയിൽ നിന്ന് വരുന്ന വാർത്ത, ത്രിപുര വാർത്ത, കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. തെരഞ്ഞെടുപ്പിന് മുന്നേ ബി ജെ പിക്ക് ജയം. തെരഞ്ഞെടുപ്പ് തന്നെ നടന്നിട്ടില്ല. ഈ മാസം 27 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ത്രിപുരയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ 85% സീറ്റിലും എതിരാളികളില്ലാതെ ബി ജെ പിക്ക് ജയം. 6646 സീറ്റിൽ 5652 ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാൻ ആളില്ലാതെ പോയിരിക്കുന്നു. അങ്ങനെ അഴിഞ്ഞാട്ടം ഗുണ്ടകളുടെ, അതുവഴി അവർക്ക് അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ജയിക്കുന്ന വിദ്യ ദാ കാണിച്ചു തന്നിരിക്കുന്നു ബി ജെ പി. യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ്, എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ തന്നെ ദേശീയ തലത്തിൽ ഉളച്ചിരിക്കുന്നു. അപമാനം നൽകിയിരിക്കുന്നു ഈ ചെറിയ യൂണിറ്റ് എസ് എഫ് ഐക്ക്. ആ സാഹചര്യത്തിൽ എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഇതേ സംബന്ധിച്ചുള്ള ഏത് പരാമർശവും അങ്ങേയറ്റം അപമാനകരമായി അനുഭവിക്കുന്ന ഒരവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു. എസ് എഫ് ഐക്ക് മാത്രമല്ല, അത് സി പി എമ്മിനെയും ബാധിക്കും എന്ന് വ്യക്തം. അവിടെ ഈ കോൽക്കളിയൊക്കെ കാട്ടിക്കൂട്ടിയ ബിരുദന്മാരായ വിദ്യാർത്ഥി നേതാക്കളെന്ന് പറയപ്പെടുന്നവരുണ്ടല്ലോ, എല്ലാത്തിനെയും തൂത്തുവാരി പോലീസ് ഒടുവിൽ. അഖിലിനെ കുത്തിയ കേസിൽ 5 പ്രതികൾ അറസ്റ്റിൽ. ശിവരഞ്ജിത്തും നസീമും പിടിയിലായത് കേശവദാസപുരത്ത് നിന്ന് ദൂരെ നിന്നെങ്ങും അല്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ അഖിൽ ചന്ദ്രനെ കുത്തിയ കേസിൽ 3 ദിവസത്തിന് ശേഷം 5 SFI പ്രവർത്തകർ അറസ്റ്റിൽ. 1-ാം പ്രതി ശിവജിത്ത്, 1-ാം പ്രതി ശിവരഞ്ജിത്ത്, 2-ാം പ്രതി നസീം, 3-ാം പ്രതി അദ്വൈത്, 6-ാം പ്രതി ആരോമൽ, 7-ാം പ്രതി ആദിൽ എന്നിവരെയാണ് കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് പുലർച്ചെ 2:30 കേശവദാസപുരത്ത് നിന്ന് ശിവരഞ്ജിത്തും നസീമും പിടിയിലായത്. അഖിലിന്റെ മൊഴി ഇനിയും എടുക്കാനായില്ല. കുത്തേറ്റെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന അഖിലിന്റെ മൊഴിയെടുക്കാൻ ഇന്നലെയും പോലീസിന് കഴിഞ്ഞില്ല എന്ന വസ്തുതയും ഇന്ന് കേരള കൗമുദി ഈ വാർത്തയിലൂടെ നമുക്ക് തരുന്നു. ഏതായാലും പ്രധാന പ്രതികൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസിൽ 1-ാം പ്രതിയുടെ വീട്ടിൽ നിന്ന് കേരള സർവകലാശാല പരീക്ഷാ ഷീറ്റുകൾ ലഭിച്ചിരിക്കുന്നു. ഒരു സീലും ലഭിച്ചു. വലിയ അധികാരമായിരുന്നു ഇവർ കൈയാളിയിരുന്നത്. സർവകലാശാല ഓഫീസിന് തൊട്ടു പിറകിലാണ് യൂണിവേഴ്സിറ്റി. ഏതായാലും എങ്ങനെയാണ് ഇതൊക്കെ കുട്ടികളുടെ കയ്യിൽ വരുന്നത് എന്ന ആ മാജിക് ഉണ്ടല്ലോ, ആ ഇന്ദ്രജാലം, അത് ഇനിയും പിടികിട്ടാത്ത ഒരു കാര്യമാണ്. കുത്തുകേസിൽ 4 അറസ്റ്റ്. 1-ാം പ്രതിയുടെ വീടൊരു സർവകലാശാല. മലയാളം മനോരമ 1-ാം പേജിൽ ലീഡ് വാർത്തയിലൂടെ അത് ആഘോഷിച്ചു. കെട്ടുകണക്കിന് പരീക്ഷാ കടലാസും വ്യാജ സീലും പിടിച്ചെടുത്തു. അത് കുറച്ച് എക്സാജറേറ്റഡ് ആണ് എങ്കിലും അത് പിടിച്ചെടുത്തു എന്നത് വസ്തുതയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയെ കുത്തിവീഴ്ത്തിയ കേസിൽ 1-ാം പ്രതിയായ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് ആർ ശിവരഞ്ജിത്തിൻ്റെ വീട്ടിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയത് കേരള സർവകലാശാല പരീക്ഷ എഴുതേണ്ട 12 ഷീറ്റിൻ്റെ 4 ഫുൾ സെറ്റും 10-ൽ താഴെ ഷീറ്റുകളുള്ള 11 സെറ്റും കേരള യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ വ്യാജ സീലും പിടിച്ചെടുത്തു. ആറ്റുകാൽ മേടമുക്ക് കാർത്തിക നഗറിലെ വീട്ടിൽ വൈകിട്ടായിരുന്നു കണ്ടോൺമെന്റ് പോലീസിന്റെ പരിശോധന. റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ പ്രതിയുടെ ബന്ധുക്കൾ ഇരുമ്പുവടിയുമായി കയ്യേറ്റം ചെയ്തെങ്കിലും
പോലീസ് അവരെ തടഞ്ഞില്ല എന്നും മലയാള മനോരമ ഈ ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറയുന്നു. ഈ കുത്തുകേസിൽ പെട്ട പ്രതികളെ ആരെയും തങ്ങൾ സംരക്ഷിക്കില്ല. ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെയാണ് പറഞ്ഞത്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായ സംഭവം ദൗർഭാഗ്യകരവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ് എന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥി അഖിൽചന്ദ്രനെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി ബാലകൃഷ്ണന് പുറമെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി അനാവൂർ നാഗപ്പൻ എന്നിവരെയെല്ലാം കോടിയേരി ബാലകൃഷ്ണനോടൊപ്പം നൽകിയിരിക്കുന്ന ചിത്രത്തിൽ നമുക്ക് കാണാനാവുകയും ചെയ്യും. ഇന്നാണ് വികസന സംഗമം നടക്കുന്നത് തിരുവനന്തപുരത്ത്. പ്രളയാനന്തര കേരള പുനർനിർമ്മാണവുമായി ബന്ധിപ്പിച്ച വികസന സംഗമത്തിൻ്റെ വാർത്ത ഇങ്ങനെയാണ് ദേശാഭിമാനിയുടെ ഒന്നാം പുറം തരുന്നത്. കേരള പുനർനിർമ്മാണത്തിന് സാമ്പത്തിക സഹായവും പുത്തനാശയങ്ങളും കണ്ടെത്താൻ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച വികസന സംഗമം നടക്കും. അന്തർദേശീയവും ദേശീയവുമായ ധനകാര്യ ഏജൻസികളുടെ വായ്പകളും സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളും തുടർന്നും ലഭ്യമാക്കുകയാണ് ഈ സംഗമത്തിൻ്റെ ലക്ഷ്യം എന്നും പത്രം നമ്മോട് പറയും. എസ് എഫ് ഐയുടെ ദയയിൽ തനിക്ക് തിരിച്ച് സർവീസ് പ്രവേശിക്കണം എന്ന് തോന്നുന്നില്ല എന്ന് എസ് എഫ് ഐയുടെ തല്ലുകൊണ്ട പോലീസുകാരൻ. മാധ്യമം ആ വാർത്ത ഒന്നാം പേജിൽ തരുന്നു. എസ് എഫ് ഐയുടെ ദയയിൽ ജോലിക്ക് കയറുന്നതിലും ഭേദം, മരണം. ജനമധ്യത്തിൽ എസ് എഫ് ഐക്കാർ മർദ്ദിച്ച പോലീസുകാരൻ ശരത്ത് സസ്പെൻഷനിലായിട്ട് 5 മാസം. അദ്ദേഹം സംസാരിക്കുന്നത് അനിരു അശോകൻ നമുക്ക് നമ്മോട് പറയുന്നു. അതിങ്ങനെ എസ് എഫ് ഐ ക്രിമിനലുകളുടെ ദയാവായ്പിൽ ജോലിക്ക് കയറുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. യൂണിഫോമിൻ്റെ അന്തസ് നെഞ്ചേറ്റുന്ന എനിക്ക് അതിന് കഴിയില്ല പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ വധശ്രമക്കേസിൽ പ്രതിയായ നസീം റോഡിലിട്ട് തല്ലിച്ചതച്ച പോലീസുകാരൻ ശരത്. എസ് എഫ് ഐക്കാർ നൽകിയ കള്ളപ്പരാതിയിൽ ഇപ്പോഴും അച്ചടക്ക നടപടി നേരിടുകയാണ് ശരത്. നസീമിനെതിരെ ശരത് നൽകിയ കേസ് പിൻവലിക്കുന്ന അന്നു മാത്രമേ ജോലിയിൽ തിരികെ കയറാൻ കഴിയൂ എന്നാണ് എസ് എഫ് ഐ നേതാക്കൾ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അതൊക്കെ ഈ അറസ്റ്റുകളോടെ പഴയ വാർത്തയായി കഴിഞ്ഞിരിക്കുന്നു, പഴയ കാലമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ശരത് ഇങ്ങനെ പറഞ്ഞാലും ഇല്ലെങ്കിലും ആ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരാനിടയില്ല. ഇതിനിടെ പോലീസ് പരീക്ഷയിൽ റാങ്ക്, അതേ സംബന്ധിച്ച് ഇൻ്റലിജൻസ് അന്വേഷണം. ഒന്നാം റാങ്ക് ശിവരഞ്ജിത്തിനും 28-ാം റാങ്ക് നസീമിനുമാണ് ലഭിച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് എസ് എഫ് ഐ പ്രവർത്തകനായ അഖിലിനെ കുത്തിയ കേസിലെ പ്രതികൾക്ക് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ ഉയർന്ന റാങ്ക് കിട്ടിയ സംഭവത്തിലെ ദുരൂഹത പോലീസ് ഇൻ്റലിജൻസ് വിഭാഗം അന്വേഷിക്കുന്നു. കാസർഗോഡ് കേന്ദ്രമാക്കിയുള്ള കെ എ പി 4-ാം ബറ്റാലിയൻ റാങ്കിൽ റാങ്ക് നേടിയവർ തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതിയതിലെ ദുരൂഹതയാണ് അന്വേഷിക്കുന്നത്. ഈ രണ്ടാളുകൾ ജയിച്ച പരീക്ഷ തിരുവനന്തപുരത്ത് വെച്ചാണ് എഴുതപ്പെട്ടത്. തിരുവനന്തപുരത്ത് വെച്ചാണ് എഴുതപ്പെട്ടതെന്ന് പറഞ്ഞാൽ തീരില്ല. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ചാണ് എഴുതപ്പെട്ടത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അത് അത്രത്തോളം നേരാകാൻ സാധ്യതയില്ല എന്ന കാര്യം അന്വേഷിക്കാൻ പ്രത്യേകിച്ച് ആളെ അയക്കേണ്ടതും ഇല്ല. കനത്ത മഴ എന്നതിപ്പോഴൊരു സ്വപ്നമായിരിക്കുന്നു. മൺസൂൺ കനിഞ്ഞിട്ടുമില്ല. ഇന്ന് ദീപിക കൃഷിക്കാരുടെ പത്രം നമുക്ക് ആശ്വാസദായകമായൊരു വാർത്ത തരുന്നു. മഴയെ സംബന്ധിച്ച പ്രതീക്ഷ കൈവിടണ്ട എന്നാണ് ആ വാർത്ത നമ്മോട് പറയുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യയിടവേളയ്ക്ക് ശേഷം. കനത്ത മഴയുടെ സാധ്യതാ വാർത്ത ഇപ്രകാരമാണ് ദീപിക നമുക്ക് തരുന്നത്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയുമായി 7 മുതൽ 11 വരെ സെൻറ്റിമീറ്റർ കനത്ത മഴയ്ക്കും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ 12 മുതൽ 20 വരെ
ഇരുപത് വരെ സെന്റിമീറ്റർ അത്യന്തം കനത്ത മഴയ്ക്കുമുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ വ്യാഴാഴ്ച ഓറഞ്ച് അലർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അലർട്ടൊക്കെയുണ്ട്. ഏതായാലും മഴ വന്നാൽ മതിയായിരുന്നു, ഈ അലർട്ടൊക്കെ മഴയായി മാറണമെന്നതാണ് നാം ആഗ്രഹിക്കുന്നത്. ഒരു സ്കൂളിനെ എങ്ങനെ ഒരു ഹെഡ് മാസ്റ്റർക്ക് മാത്രമായി സംരക്ഷിക്കാനാകും, രക്ഷിച്ചു പിടിക്കാനാകും? ഇന്ന് കേരള കൗമുദിയുടെ ഒന്നാം പുറം വാർത്ത എല്ലാ ഹെഡ് മാസ്റ്റർമാർക്കും അനുകരണീയമായ, അവർക്ക് മാത്രമല്ല അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സർക്കാരിന് തന്നെയും അനുകരണീയമായ ഒരു വാർത്തയാണ്. കണ്ടു പഠിക്കാം ഈ സ്കൂളിൻ്റെ കുതിപ്പ്. ഇല്ലായ്മയുടെ പൂജ്യത്തിൽ നിന്ന് കോടിപതിയായി ഒരു സ്കൂൾ. കെ വി സതീശൻ അഭിമാന പുരസരം ആ വാർത്ത തരുന്നു. പൂജ്യത്തിൽ നിന്ന് ഒരു സർക്കാർ സ്കൂളിന് ഇവിടെ എവിടെ വരെ എത്താം? മൂത്രപ്പുര പോലും ഇല്ലാതിരുന്ന നാണക്കേടിൽ നിന്ന് ഒരു ഹെഡ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ വിജയം കണ്ട പരിശ്രമം പയ്യോളി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ കോടിപതിയാക്കി. പിരിച്ചെടുത്ത 1.32 കോടി രൂപ കൊണ്ട് നടപ്പാക്കിയ സംരംഭങ്ങൾ ചെറുതല്ല. 30 ലക്ഷത്തിൻ്റെ സയൻസ് ലാബ്, 50 സ്മാർട്ട് ക്ലാസ് റൂം, FM റേഡിയോ സ്റ്റേഷൻ, വെബ്കാസ്റ്റിംഗ്, CCTV, 40 ആധുനിക ടോയ്ലറ്റുകൾ, വാട്ടർ കൂളറുകൾ, നാപ്കിൻ വൈൻഡിംഗ് മെഷീൻ. നന്മയുടെ മാതൃകയായി മറ്റൊന്നുകൂടി. സ്കൂളിലെ നാടോടി വിദ്യാർത്ഥിക്ക് 6.5 ലക്ഷത്തിൻ്റെ സ്നേഹവീട്. എല്ലാം ഉണ്ടായത് ഒറ്റ വർഷം കൊണ്ട്. പുതുതായി വന്ന ഹെഡ് മാസ്റ്റർ ബിനോയ് കുമാർ PTA മീറ്റിംഗിൽ ഒരു സ്വപ്നം പങ്കുവച്ചു. സ്കൂളിന് എല്ലാം വേണം, ഒരുമിച്ച് നിന്നാൽ 1 കോടി രൂപയുണ്ടാക്കാം. എവിടുന്ന്? അമ്പരപ്പിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഹെഡ് മാസ്റ്റർ പുഞ്ചിരിച്ചു. പിരിവെടുക്കുക നടക്കുമോ? ആകാത്തതെന്ത്? ആ ധൈര്യത്തിലായിരുന്നു തുടക്കം. പ്രവാസികൾ മുതൽ മത്സ്യത്തൊഴിലാളികൾ വരെ സഹായിച്ചു. വ്യവസായ പ്രമുഖരും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും കൂടെ നിന്നു. പിരിവ് 1 കോടി രൂപ തികയ്ക്കാൻ നിശ്ചയിച്ചിരുന്ന ദിവസമായപ്പോഴേക്കും അക്കൗണ്ടിലെത്തിയത് 1.32 കോടി രൂപ, അതായത് 32 ലക്ഷം രൂപ കൂടുതൽ. ഒരു നാൾ 1 കോടി എന്ന് പേരിട്ട് തുടങ്ങിയ പദ്ധതി ഞങ്ങളുടെ അഭിമാനമായി. പൊതുസമൂഹത്തെ സഹകരിപ്പിച്ചാൽ എന്തു പദ്ധതിയും വിജയിപ്പിക്കുമെന്നതിൻ്റെ തെളിവാണിത്. KN ബിനോയ് കുമാർ ഹെഡ് മാസ്റ്ററുടെ അദ്ദേഹത്തിൻ്റെ ചിത്രവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നാം കേട്ടത്. ഇംഗ്ലണ്ട് പുതിയ ചാമ്പ്യൻ. ആ വാർത്ത ഇന്ന് മാതൃഭൂമി 1 പേജിൽ നമുക്ക് തരുന്നു. ഇംഗ്ലണ്ട് ആദ്യമായാണെന്ന് തോന്നുന്നു ഈ മത്സരത്തിൽ ചാമ്പ്യനാകുന്നത്. ഇംഗ്ലണ്ട് പുതിയ ചാമ്പ്യൻ. ഇംഗ്ലണ്ടിനെ കന്നി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം. ന്യൂസിലൻഡിനെ കീഴടക്കിയത് സൂപ്പർ ഓവറിലെ അവസാന പന്തിൽ. ഇതിലും ആവേശകരമായ കിരീടധാരണം സ്വപ്നങ്ങളിൽ മാത്രം. ഇംഗ്ലണ്ടിൻ്റെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ക്രിക്കറ്റിൻ്റെ തറവാട്ടുമുറ്റമായ ലോഡ്സിൽ കിരീടനേട്ടത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം. ആവേശകരമായ ഫൈനലിൽ സൂപ്പർ ഓവറിലൂടെ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ലോകകപ്പ് ക്രിക്കറ്റിൽ ചാമ്പ്യന്മാരായി. 50 ഓവർ മത്സരത്തിനൊടുവിലും സൂപ്പർ ഓവറിലും ഇരു ടീമുകളുടെയും സ്കോർ തുല്യമായതിനെ തുടർന്ന് മത്സരത്തിൽ കൂടുതൽ ബൗണ്ടറി നേടിയ ഇംഗ്ലണ്ട് വിജയികളാവുകയായിരുന്നു. ഭാഗ്യമാണ് ഇംഗ്ലണ്ടിനെ തുണച്ചിരിക്കുന്നത്. ആധികാരികമായ ക്രിക്കറ്റിൻ്റെ കളിയുടെ ശൈലി, ഒരുപക്ഷെ ഇന്ത്യ ആദ്യഘട്ടങ്ങളിലൊക്കെ പുറത്തെടുത്ത ആ ശൈലി ഒന്നും അവസാനത്തിൽ കണ്ടില്ല എന്നാണ് ഇത് വായിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും തോന്നുക. അതിനെയാണ് വലിയ ആഹ്ലാദമായി അത്ഭുതമായി ഒക്കെ പങ്കുവച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ക്രിക്കറ്റ്. ഏതായാലും ഇന്ത്യ ആധികാരിക നേട്ടങ്ങളിലൂടെ സഞ്ചരിച്ചു എങ്കിലും അവർക്ക് ഒടുവിൽ സെമിയിൽ കാലിടറി വീഴേണ്ടി വന്നു എന്നും നമുക്കറിയാം. ആന്തൂരിലെ സാജൻ്റെ ആത്മഹത്യ, അതേ സംബന്ധിച്ച ചിത്രം മാറി മറിയുന്നുവോ? ഇന്ന് പൊതുവാർത്താ പേജിൽ സിറാജ് തരുന്ന വാർത്ത കാണുക. ആന്തൂർ, കാരണം അനുമതി ലഭിക്കാത്തത് മാത്രമല്ല എന്ന് അന്വേഷണ സംഘം. ആ നിരീക്ഷണം പോലീസിൻ്റെ കണ്ടെത്തൽ വിവാദമായിരിക്കുന്നു എന്നുകൂടി ഈ വാർത്ത പറയുന്നു. പ്രവാസി വ്യവസായി സാജൻ പാറയിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തെ ചൊല്ലിയും കണ്ണൂരിൽ വിവാദം. സാജൻ്റെ ആത്മഹത്യയ്ക്ക് കാരണം ആന്തൂരിലെ കൺവെൻഷൻ സെൻറ്ററിന് അനുമതി ലഭിക്കാത്തതല്ല, കുടുംബ പ്രശ്നങ്ങളാണെന്ന തരത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ഇതിനെതിരെ സാജൻ്റെ ഭാര്യയും കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്.
കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി സാജന്റെ ഫോൺ പരിശോധിക്കുകയും ഇതിലേക്ക് വന്ന കോളുകൾ പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. സാജന്റെ പേരിലുള്ള ഒരു സിം ഉപയോഗിച്ചത് സാജനല്ലെന്നും മറ്റൊരാളാണെന്നും കണ്ടെത്തിയിരുന്നു. മരിച്ച ദിവസം സാജന്റെ പേരിലുള്ള സിമ്മിലേക്ക് വന്ന 27 കോളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം പോലീസിനെ പുതിയ ദിശയിലുള്ള വെളിവാക്കലുകളിലേക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു. തുടർ വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം, അതുമായി ബന്ധിപ്പിച്ച വിവാദങ്ങളും പ്രതീക്ഷിക്കാം. രാജസ്ഥാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണിപ്പോൾ. അവിടുത്തെ പോലീസ് എങ്ങനെയാണ്? പോലീസിന് വല്ല മാറ്റവും ഉണ്ടായോ? ഒരു സാമ്പിൾ സിറാജ് നമുക്ക് തരുന്നു. രാജസ്ഥാൻ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ദളിത് യുവതി. രാജസ്ഥാൻ പോലീസിനെതിരെ ഗുരുതര പരാതിയുമായി ദളിത് യുവതി വന്നിരിക്കുന്നു. ചുരു ജില്ലയിലെ 35-കാരിയായാണ് കസ്റ്റഡിയിലേക്ക് പോലീസ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും ഭർതൃ സഹോദരനെ കസ്റ്റഡിയിൽ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നും പരാതിപ്പെട്ടത്. മോഷണക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് തന്നെ 8 ദിവസമാണ് പോലീസ് നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചതെന്നും യുവതി പറയുന്നു. ജൂലൈ 3-നാണ് യുവതിയുടെ ഭർതൃ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഇയാൾ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ചില പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്നു. കാർഷിക വിഷയങ്ങളിൽ സജീവമായ തോറാത്തിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംഘടനാ തലപ്പത്ത് വൻ മാറ്റങ്ങളുമായി കോൺഗ്രസ്. കർഷക വിഷയങ്ങളിൽ സജീവമായിരുന്ന ബാലാസാഹേബ് തോറാത്തിനെ PCC അധ്യക്ഷനാക്കിയത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. കൃഷിക്കാരെ സംഘടിപ്പിക്കാനാണ് എന്നാണ് ഈ വാർത്ത പറയുന്നത്. നടന്നാൽ കൊള്ളാം. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. കള്ളപ്പണമുണ്ടെങ്കിൽ നിയമസഭകൾ തന്നെ വിലയ്ക്ക് വാങ്ങാം, അങ്ങനെയാണ് BJP തെളിയിക്കുന്നത്. കള്ളപ്പണത്തിൽ കണ്ണുവെച്ച് നെട്ടോട്ടങ്ങൾ എന്ന ശീർഷകത്തിൽ സിറാജ് എന്ന പത്രത്തിൽ രാജീവ് ശങ്കരൻ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു, കാണുക. രാജി നൽകാനായി സ്പീക്കറുടെ ഓഫീസിലേക്ക് ഓടിക്കയറുന്ന നിയമസഭാംഗം സുപ്രീം കോടതി നിശ്ചയിച്ച സമയപരിധി നീങ്ങും തീരും മുമ്പ് രാജി സമർപ്പിച്ച് കൂറുമാറ്റ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും നിയമമനുസരിച്ച് സഭാംഗത്വം റദ്ദായാൽ പിന്നീട് 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല എന്ന വ്യവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു ഈ ഓട്ടം. ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഭാഗമായ RK പുരം നിയമസഭ മണ്ഡലത്തെ കർണാടക നിയമസഭയിൽ പ്രതിദാനം ചെയ്യുന്ന ഭൈരതി ബസവരാജിൻ്റെ ഓട്ടം ഇന്ത്യൻ യൂണിയനിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പുതിയ അശ്ലീലങ്ങളിൽ ഒന്നാണ് ആ ഓട്ടത്തിൻ്റെ ചിത്രവും ഈ ലേഖനത്തിനൊപ്പം തന്നിരിക്കുന്നു സിറാജ്. ഏതായാലും രാജീവ് ശങ്കർ എഴുതുന്നത് കാണുക. കോൺഗ്രസിൽ നിന്നും JDSൽ നിന്നുമായി 16 MLA മാരാണ് രാജിവെച്ച് ചേരി മാറാൻ സന്നദ്ധരായി രംഗത്തുള്ളത്. ഇവരുടെ രാജി ഉറപ്പാക്കാൻ കൈമറിഞ്ഞ കോടികളെക്കുറിച്ച് പല കണക്കുകൾ പറഞ്ഞു കേൾക്കുന്നു. MLA 1 100 കോടി എന്നിവരെയാണ് കണക്കുകൾ. അതേക്കുറിച്ച് അന്വേഷണമൊന്നും ഉണ്ടാകുകയില്ല. എന്തായാലും കൈമാറ്റം ചെയ്യപ്പെടുന്നത് കള്ളപ്പണമാണ് എന്നത് ഉറപ്പ്. ഇത്തരം ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ത്രാണി പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇല്ലാതായിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രസിഡന്റ് സ്ഥാനം രാഹുൽ ഗാന്ധി രാജിവെക്കുക കൂടി ചെയ്തതോടെ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിൽ യാതൊരു ധാരണയുമില്ലാത്ത ആൾക്കൂട്ടമായി കോൺഗ്രസ് മാറി. അത്തരമൊരാൾക്കൂട്ടത്തിൽ നിന്ന് ഏത് സമയത്തും കൊഴിഞ്ഞുപോക്കുണ്ടാകും. അതുകൂടിയാണ് കർണാടകയിലും ഗോവയിലും സംഭവിച്ചത്. ഇതിലും മോശം അവസ്ഥയിലാണ് ജനതാദൾ, തൃണമൂൽ കോൺഗ്രസ്, രാഷ്ട്രീയ ജനതാദൾ, സമാജ്വാദി പാർട്ടി തുടങ്ങി BJPയെ എതിർക്കാൻ രംഗത്തുള്ള മറ്റു പാർട്ടികൾ. ഏകകക്ഷിയുടെ തേർവാഴ്ചയ്ക്കും അവരുടെ അജണ്ടകളുടെ നടത്തിപ്പിനും പാകത്തിലുള്ള അന്തരീക്ഷമാണ് രാജ്യത്ത്. അത് പൂർണ്ണമാക്കാനുള്ള ശ്രമമാണ് കർണാടകയിലും ഗോവയിലും നടക്കുന്നത് എന്നും നാം കാണണം. K ബാലകൃഷ്ണൻ്റെ 35-ാം ചരമവാർഷിക വേളയിൽ ഒരു ലേഖനം ഇന്ന് പ്രൊഫസർ TK ചന്ദ്രചൂഡൻ കേരളകൗമുദിയിൽ എഴുതിയിരിക്കുന്നു. K ബാലകൃഷ്ണൻ എന്ന സവ്യസാചി 3 ദശാബ്ദക്കാലം മലയാളികളുടെ പൊതുജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ജീനിയസ് ആയിരുന്നു K ബാലകൃഷ്ണൻ. കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ പിതാവായ CKശവൻ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി തുറങ്കിലടയ്ക്കപ്പെട്ടു. CKശവനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ കോൺഗ്രസ് നടത്തിയ വമ്പിച്ച പ്രതിഷേധ യോഗങ്ങളിൽ പാട്ടുപാടിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട 16-വയസ്സുകാരനായ K ബാലകൃഷ്ണൻ കുറഞ്ഞ കാലവിനുള്ളിൽ വാഗ്ധോരണിയാൽ ആയിരങ്ങളെ അടക്കി വാഴുന്ന വാഗ്മിയായി.
തിരുവിതാംകൂറിലെ സ്റ്റുഡൻസ് കോൺഗ്രസ് എന്ന ധീര വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലേക്ക് ബാലകൃഷ്ണൻ്റെ വളർച്ച ദ്രുത വേഗതയിലായിരുന്നു. 1946 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ആദ്യ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം വൈസ് ചാൻസലറായിരുന്ന ദിവാൻ സർ സി പിക്ക് മുന്നിൽ ഹാജരായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വിസമ്മതിച്ചത് കോളിളമുക്കമുണ്ടാക്കി തുടങ്ങി ധാരാളം സംഭവഗതികൾ ഓർക്കുന്നു പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ ഈ ലേഖനത്തിലൂടെ. ഇനി ഇന്നത്തെ ചിത്രം. കർണാടക മുഖ്യമന്ത്രി കുമാരസ്വാമി വീഴുമോ അതോ വാഴുമോ? ഈ ചിത്രം കാണുക. ഇത് കുമാരസ്വാമിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭയിലേക്ക് പ്രവേശിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. കയറാൻ തുടങ്ങുമ്പോൾ കാലിടറിയ കുമാരസ്വാമിയുടെ ചിത്രം കഴിഞ്ഞ ശനിയാഴ്ച 2-3 ദിവസം മുമ്പ് മലയാള മനോരമ 1-ാം പുറത്ത് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.